ഹലോ, എൻ എസ് ഡി എച്ച് പി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലൊരു റിസോർട്ടിൽ വന്നതാണ്. പെരുന്നാളായിട്ട് ഒന്ന് രണ്ട് ദിവസം വയനാട്ടിലൊന്ന് കറങ്ങാന്ന് തിരിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിസോർട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ല. വില്ല നമ്പർ 202 ആണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ രണ്ട് ചെയറുണ്ട്. തൂണിലിതാ വയനാടിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ചിത്രം. റൂം നമ്പർ 202. കയറി വരുമ്പോൾ ഇവിടെ ഒരു കബേർഡുണ്ട്. ഡ്രസ്സുകളൊക്കെ വയ്ക്കാൻ പറ്റുന്ന കബേർഡ്, ഡ്രസ്സ് വയ്ക്കാനുള്ള കബേർഡ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മിറർ, കണ്ണാടി സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു ചിത്രം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫാനുണ്ട്, ഒരു സോഫയുണ്ട്, നമ്മളുടെ ബാഗും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ലൈറ്റ് അപ്പുറത്തുമുണ്ട്. ലൈറ്റ് ആ ലൈറ്റ് കൂടി ഇട്ടാലേ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുള്ളൂ. അയ്യോ, ഇതാണ് അപ്പോൾ ബെഡ്റൂം. നല്ല സ്മൂത്തായിട്ടുള്ള ബെഡാണ്, നല്ല അടിപൊളി ബെഡാണ്. ഇവിടെ നല്ലൊരു ചുമർ ചിത്രം വെച്ചിട്ടുണ്ട്. ഇവിടെ എ സി ഉണ്ട്, ടി വി ഉണ്ട്, ഫാനും ഉണ്ട്. ബാത്റൂം കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം. ബാത്റൂം സാധാരണ ബാത്റൂമാണ്, സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, പ്രത്യേകത ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ വില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ്. ഇവിടെ ആകെ 9 കോട്ടേജുകളാണ് ഉള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടെ ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നാടണം. ഇവിടെ കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്, കിളിക്കൂട്. ആ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ആക്സസ്. റിസപ്ഷനിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഈദായതിൻ്റെ പേരിൽ ഇത് ക്ലോസ്ഡ് ആണ്. റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഇതൊരു കോട്ടേജാണ്, ഒരു കോട്ടേജാണ്. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇവിടെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി കിളികളുടെ കരച്ചിലും കേട്ട് ചെറിയ കാറ്റേറ്റ് ഇങ്ങനെ കിടക്കുക, നല്ല സുഖമായിരിക്കും. ഇവിടെ ഇവിടെയാണ് കിളിക്കൂട്. ഓക്കെ, നമ്മളപ്പോൾ പൂളിൻ്റെ അടുത്തെത്തി. പൂളിൻ്റെ അടുത്ത് വരുമ്പോൾ ഇവിടെ ഒരു ഷവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പും പൂളിൽ ഇറങ്ങിയതിന് ശേഷവും കുളിക്കണം എന്നാണ് നിയമം. ഇതിലിപ്പോൾ വെള്ളമൊന്നും വരുന്നില്ല കേട്ടോ. ഇതാണ് നമ്മളുടെ പൂള്. കുട്ടികൾക്കായുള്ളൊരു പൂള് ഇവിടെ ഉണ്ട്, വലിയൊരു പൂള്. ഇതിങ്ങനെ കാറ്റേക്കിരിക്കുക. പ്രകൃതി രമണീയമായൊരു ഏരിയ ആണ് വയനാട്ടിൽ. പിന്നെ എവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഈ പൂളിൻ്റെ നടുവിലൊരു ഇത് കണ്ടോ, എന്തെന്ന് മനസ്സിലായോ? അതൊരു കോഫി ബാർ പോലെയാണ്. നമുക്ക് ചായയോ മറ്റ് ഡ്രിങ്ക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ
പൂളിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണിത്. മഴ ഇപ്പൊ പെയ്യുന്ന തോന്നണേ, ആകാശമൊക്കെ മേഘാവൃതമായി, കാറ്റടിക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും വയനാട്ടിൽ മഴ പെയ്യാം. ഇവിടെ രണ്ടു ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു കേട്ടത്. ഇപ്പൊ മഴ, നാട്ടില് ഭയങ്കര ചൂടായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. അന്ന് ഇവിടെ വന്ന് രണ്ടു ദിവസം എ സിയിൽ തണുത്ത് ഇങ്ങനെ കിടക്കാനെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്നത് റിസോർട്ടിൽ. ഇതാണ് വയനാട് ക്ലേ റിസോർട്ട് എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. ഇതാണ് വഴി ഇങ്ങോട്ട്. ഇങ്ങനെ ഇറങ്ങിപ്പോണം. ഈ വഴി കൽപ്പറ്റയിൽ നിന്ന് വരുന്ന വഴിയാണ്. ഈ കൽപ്പറ്റയിൽ നിന്ന് വരുന്ന വഴി ആ റോഡ് പടിഞ്ഞാറേ തറക്കി പോകുന്ന റോഡാണ്. പടിഞ്ഞാറേ തറ നിറത്തിൻ്റെ പേര്. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വയനാട് ക്ലേ റിസോർട്ട്. വയനാട് ക്ലേ റിസോർട്ട് ഇതിൽ ഈ വഴി എൻട്രൻസ്. എന്താക്കാണ്? എന്താക്കാനാ? ഇങ്ങനെ ഇരിക്ക, എ സി ഇട്ട് ഇങ്ങനെ തുടത്തിരിക്ക, ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്ക, ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്ക. ഈ റിസോർട്ടിൻ്റെ കുറച്ച് നൈറ്റ് ആംബിയൻസ് കാണിച്ചുതരും. അതാണ് സ്വിമ്മിംഗ് പൂൾ. അതാണ് ഇവിടെ നല്ല ഭംഗിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കിളിക്കൂട് ഉണ്ടോ. ഈ കാണുന്നതാണ് നമ്മളുടെ വില്ല. ഹലോ, ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. എന്താ ഉള്ളത് നോക്കാം. തണ്ണിമത്തം വെച്ചിട്ടുണ്ട്, സാമ്പാറുണ്ട്, ദോശയുണ്ട്, ഉപ്മാവുണ്ട്, പിന്നെ ചായയുണ്ട്. ഇവിടെ കുറേ ചാമ്പ, പിന്നെ ഇതിൻ്റെ പേരായിട്ടോ സപ്പോട്ട, സപ്പോട്ട മരമുണ്ട്. ഇതും ചാമ്പ മരം തന്നെയാണ്, ചാമ്പപ്പൂ. ഇവിടെ ചാമ്പേമ കുറേ ചാമ്പക്കായകളുണ്ട്. ഇതൊരുപാട് ചാമ്പക്കായുണ്ട്. അക്കൊരു ചാമ്പ വേണോ? ഇങ്ങോട്ട് വാ, ഞാൻ പറിച്ചാൽ ഇങ്ങോട്ട് വാ. നല്ല ഉറുമ്പുണ്ട് ഇവിടെ. ഇതും പഴുത്തിട്ടില്ല, പച്ചയാ, ഫുള്ള് പച്ചയാ. പറയണ്ടല്ലേ, വേണ്ടല്ല. കളറ് മാറില്ലേ വെക്കുമ്പോ? അത് നല്ല റെഡ് കളറാവും, നല്ല റെഡ് കളറായാലും. ഇവിടെ റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, വൈറ്റ് ചാമ്പാ നടക്കുന്നുണ്ട്. ഇപ്പോഴല്ല, ണിയാകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് പോണം. ഞങ്ങളിവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം, റൂം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സർവീസ് ഭയങ്കര ശോകമാണ്. ഇവിടെ പെരുന്നാളിൻ്റെ വെക്കേഷൻ, അതിൻ്റെ പേരിൽ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഇവിടെ റെസ്റ്റോറൻ്റ് അടക്കമുള്ളൊരു വില്ലയാണത്. റിസോർട്ടുകളൊക്കെ റെസ്റ്റോറൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ഇവർ പറഞ്ഞു ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഫുഡ് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് 4 മണിക്ക് ഒരു ചായക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു ചായ ഇല്ല. ആദ്യം ചായക്ക് പാലില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് കട്ടൻ ചായ ഉള്ളൂ എന്ന് പറഞ്ഞ്. പിന്നെ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടും 4 4:30 കഴിഞ്ഞിട്ടും ഒരു കട്ടൻ ചായ പോലും കിട്ടിയില്ല.
അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. പുറത്ത് അന്വേഷിച്ചിട്ട് ഈ അടുത്തെങ്ങും ചായ ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പോൾ ഫുഡ് 8 മണിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് ചപ്പാത്തി പൊറോട്ട ചിക്കൻ കറി ഉണ്ടാവുന്ന പറഞ്ഞത്. 8 മണി കഴിഞ്ഞ് 8:30 കഴിഞ്ഞ് 9 മണി അപ്പോൾ ഫുഡായത്. അപ്പോൾ നോക്കുമ്പോൾ പൊറോട്ട ഇല്ല, ചപ്പാത്തിയും ചിക്കൻ കറിയും മാത്രം. പിന്നെ ആകെ മനസ്സൊരു മടുത്തു. നമ്മൾ റിസോർട്ടിൽ വന്ന് താമസിക്കുന്നതിന് റിലാക്സ് ആയിട്ട് ഇവിടുന്ന് ഫുഡും കഴിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാനല്ലോ. അപ്പോൾ സർവീസ് ഇവിടെ സാധാരണ എല്ലാവരും വെക്കേഷനിലാണ് ഇത്തരം റിസോർട്ടുകളൊക്കെ വരിക. പെരുന്നാളാണെങ്കിലും ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും വെക്കേഷൻ സമയത്താണല്ലോ നമ്മൾ വരുന്നത് ഇവിടെയൊക്കെ താമസിക്കാനായിട്ട്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ഇവിടെ ഫുഡില്ല എന്ന് പറയുമ്പോൾ പിന്നെ അത് ഭയങ്കര മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള വളരെ ഒരു പിടിപ്പുകേട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക. ഇവിടെ വോളിബോൾ കോർട്ടൊക്കെ ഉണ്ട് കണ്ടോ. വോളിബോൾ ഉണ്ട്, ഈ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ആംബിയൻസ് ഒക്കെ ഓക്കെ. സർവീസ് കുറേ കൂടി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.